കൂട്ടുകാരെ, എൻ്റെ ഒരു റെസിപ്പിയിലുള്ള നാടൻ ചിക്കൻ ബ്രെഡ് കണ്ടാലോ, അസാധ്യ രുചി കേട്ടോ. വീഡിയോ ഇത് എൻ്റെ ഒരു സ്റ്റൈലുള്ള ചിക്കൻ പെരട്ട കേട്ടോ, നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുകയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ പെരട്ട്. നമ്മുടെ വീട്ടിലോ ഗസ്റ്റൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ ചിക്കനുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടൈപ്പ് പെരട്ട്, എന്നാൽ വളരെ അസാധ്യ ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പം കൂടുതൽ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, വീഡിയോ കേട്ടോ കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു 600 ഏകദേശം 700-750 ഗ്രാം ചിക്കനുണ്ട്. കഴുകി നല്ല വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ജാറിലേക്ക് ആദ്യം എന്തേ ഇത് കണ്ടോ, ഒരു 3 കഷ്ണം ഇഞ്ചി, ഒരു അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, അത് അങ്ങോട്ട് കൊടുക്കാം. അതിനുശേഷം മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ, ഓക്കെ. ദെൻ മഞ്ഞൾപ്പൊടി ഇത്രേ, ഇത് നമ്മുടെ മുളക് പൊടിയാണ്, എരിവുള്ള മുളക് പൊടി കേട്ടോ, ദേ 1 സ്പൂൺ. അപ്പം അത്രയും ചിക്കനേ ഉള്ളൂ, അതനുസരിച്ചുള്ള പൗഡറേ നമ്മൾ ഇടുന്നുള്ളൂ. ലാസ്റ്റ് വൺ ഇത് ഗരം മസാല, ദേ 3, ഓക്കെ, ഇട്ടു. അതിനുശേഷം ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ എടുത്തോണ്ടേ, വെളിച്ചെണ്ണ ദേ കുറച്ച് ഒഴിച്ചു കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. ഏകദേശം ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ, മനസ്സിലായോ. നമ്മളിപ്പോൾ ചമ്മന്തി അരിച്ചാലും നമ്മൾ ഉപ്പിട്ട് ചമ്മന്തി അരിക്കുവാണെങ്കിൽ, ഉപ്പിടാണ്ട് ചമ്മന്തി അരിക്കുവാണെങ്കിൽ രണ്ടും രണ്ട് രീതിയിലുള്ള ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ നമുക്കൊരു പാകത്തിന് ഏകദേശം ചിക്കൻ ആവശ്യമുള്ള ഉപ്പ്, ഇപ്പോൾ ഒരു 600 ഗ്രാം ചിക്കനല്ലേ ഉള്ളൂ. അപ്പോൾ അതേ ഇത്രയും ഉപ്പിട്ട് കൊടുക്കുക ഏകദേശം, വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ടിടാം കേട്ടോ ഇടുക. എന്നിട്ട് ഇതുങ്ങളെയൊക്കെ നന്നായിട്ട് മിക്സിയിൽ പേസ്റ്റ് ചെയ്യുക. ഇത് ഇതിങ്ങനെ ഇടുക, ഇതിലൊരു സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി ഒഴിക്കാവേ. ഓക്കെ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നോക്കേ ഇത്രയും സെറ്റല്ലേ. ഇത് നേരെ ദേ ഇങ്ങനെ ചട്ടി എടുക്കുക, ചട്ടിക്കകത്തേക്ക് നേരെ ഒരു മറിയങ്ങ് മറിക്കുക. ഇതുപോലെ വേവിക്കാൻ വെക്കുക കേട്ടോ, ദേ ഇതുണ്ടോ, ഇങ്ങനെ വെക്കുക, മൂടി വെച്ച് വയ്ക്കുക കേട്ടോ. ചിക്കനേ അവിടെ കിടന്നാവട്ടെ, അന്നേരത്തേക്ക് നമ്മൾ ദേ ഇത്രയും ചുവന്നുള്ളി ഉണ്ട് കേട്ടോ, നൈഫ് നല്ല ഹൈ കാർബൺ ബ്ലേഡ്, അതുകൊണ്ടോ കരിഞ്ഞ് കഴിഞ്ഞ് ഇതിനകത്തേക്കുണ്ടല്ലോ ഈ കറിവേപ്പില, ഇച്ചിരി കൂടുതൽ നോട്ടോ കേട്ടോ, അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ചിക്കൻ എന്തോരായെന്ന് നമുക്ക് നോക്കാം. 3/4 വേവായോ കേട്ടോ, ഒന്നുകൂടെ ഈ പാത്രത്തിലേക്ക് മാറ്റാവേ, ഈ പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, എണ്ണയൊക്കെ നല്ല ചൂടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇത് അരിഞ്ഞ് വെച്ച ചുവന്നുള്ളി കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ തീ കിടന്ന് നന്നായിട്ടെണ്ണം മൊരിയട്ടെ കേട്ടോ. അതിനിടയ്ക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ്, ഒത്തിരി അധികം താമസമുള്ള കേസുമല്ല. നേരെ മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, വെളിച്ചെണ്ണ ഒഴിക്കുക, മിക്സിയിൽ പേസ്റ്റ് ചെയ്യുക, ചിക്കനെ ചിക്കനിലേക്ക് ഒഴിക്കുക, ചിക്കൻ തിളപ്പിക്കുക, അത് മാറ്റി വെക്കുക, ഒരു 3-5 ചുവന്നുള്ളി കട്ട് ചെയ്യുക, അതുപോലെ മൂപ്പിക്കുക, തിരിച്ച് ചിക്കൻ ഇടുക, ഒരു തേങ്ങാപ്പഴം ഒഴിച്ച് വറ്റിച്ച് ഓടിയ ചുവന്നുള്ളി ഒക്കെ നന്നായിട്ട് മുരിഞ്ഞ് ഈ ഒരു താരി പകടോ ഇതോ, നമ്മൾ ആ ബോയിൽ വെച്ചിട്ട് ചിക്കൻ പയ്യെ ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും ചുവന്നുള്ളി ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ലൈറ്റായിട്ട് മൂക്കണതിൻ്റെ ഒരു ഫ്ലേവർ ഒന്നിട്ട് നമുക്ക് ടോസ് ചെയ്തേക്കാം. ഇത് ഈ രൂപത്തിനും ഭാഗത്തിലായി കേട്ടോ, ദേ തേങ്ങാപ്പാൽ മതി, ഇത്ര മതി, നന്നായിട്ട് മിക്സ് ചെയ്യാവേ. ഇതിനെ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ നമ്മൾ പറഞ്ഞ ചിക്കൻ പെരട്ട് റെഡിയായിട്ടുണ്ട്.
അതായത് നമ്മുടെ നാടൻ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ടേ. സ്വല്പം പച്ചവെളിച്ചെണ്ണ കൂടെ ഒഴിക്കുക, അതിങ്ങനെ സ്വല്പം മതി, വളരെ കുറച്ച് മതി. അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ലസാദി ടേസ്റ്റാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കില്ല കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഞങ്ങളെപ്പോലുള്ള ഷെഫ്മാരെയൊക്കെ ഇതുപോലെയൊക്കെ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.